കർണാടക മുഖ്യമന്ത്രിയെ ഇന്നറിയാം പ്രധാന വാർത്തകളിലേക്ക് കർണാടക മുഖ്യമന്ത്രി തർക്കത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ് സിദ്ധരാമയ്യ ദില്ലിയിലെത്തി ഡി കെ ശിവകുമാറും ഡൽഹിയിലേക്ക് പ്രഖ്യാപനം ഇന്ന് രാത്രിയോടെ മാനനഷ്ട കേസിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് പഞ്ചാബ് കോടതിയുടെ നോട്ടീസ് ഹർജി പോപ്പുലർ ഫണ്ടുമായി ബജ്രംഗ് ദളിനെ താരതമ്യം ചെയ്തതിൽ ഖാർഗെ ജൂലൈ 10 ന് ഹാജരാകും കേരള കോൺഗ്രസിനായി വലവിരിച്ച് യുഡിഎഫ് ജോസ് കെ മാണി യുഡിഎഫിലേക്ക് വന്നാൽ നല്ലതെന്ന് ചെന്നിത്തലയെ തള്ളി റോഷി അഗസ്റ്റിൻ എഐ ക്യാമറ വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും രമേശ് ചെന്നിത്തല ആശുപത്രി സംരക്ഷണ ഓർഡിനൻസിലെ വ്യവസ്ഥകൾക്ക് അന്തിമ രൂപമായി 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ഉയർത്തും പുതിയ നിയമം മിനിസ്റ്റീരിയൽ സുരക്ഷാ ജീവനക്കാർക്ക് കൂടി പരിരക്ഷ ലഭിക്കും വിധം ഷൊർണൂരിൽ തീവണ്ടി യാത്രികനെ കുത്തേറ്റു കുത്തേറ്റത് പരപ്പരങ്ങാടി സ്വദേശിക്ക് പ്രതിപിടി ഐപിഎല്ലിൽ ഇന്ന് ഗുജറാത്ത് ഹൈദരാബാദ് പോരാട്ടം മത്സരം വൈകിട്ട് 7:30 ന് അഹമ്മദാബാദിൽ പ്ലേഓഫ് സാധ്യത നിലനിർത്താൻ ഹൈദരാബാദിന് മത്സരം നിർണായകം